ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും ജോയ് ചാംസ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അസർബൈജാനിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്ന തന്നെ ഗോബുസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വോൾക്കാനോണ്ട്, അപ്പം അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പം അതൊക്കെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ശരിക്കും ആ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയി അങ്ങനെ ഭക്ഷണം കഴിച്ച് വരികയായിരുന്നു. അപ്പോൾ വളരെ ടയർഡായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ രാത്രി ഫുഡ് കഴിക്കാൻ ഓപ്ഷൻ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഹോട്ടലിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ട് തന്നെ നമ്മൾ കാഫ്സി ഉണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡിന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ താമസിച്ചിരിക്കുന്നത് ഷാ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പം അതൊരു ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്ററിന് അടുത്തിനാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ സിറ്റി സെൻറ്ററിന് അടുത്തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവാം. കാരണം ഇവിടുത്തെ കുറേ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ഇവിടെ വളരെ അടുത്തുണ്ട്. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് ഈ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ഉള്ളത്. ഉള്ളത് നമ്മളെ ഗോബുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിയം, ഒരു പഴയകാലത്തുള്ള ഒരു ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിനവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത്. പിന്നെ ഈ മ്യൂസിയത്തിലേക്ക് വേണമെങ്കിൽ ഒരു ഇവിടുത്തെ 10 മനാത്താണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഇപ്പോൾ കാണുന്നത് കാരണം BC 1st century അല്ലെങ്കിൽ AD 1500 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അവർ വരച്ച ചിത്രങ്ങളുടെ സ്റ്റൈലും അതൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഇതേപോലുള്ള ചിത്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇവിടെ കണ്ടെത്തിയിരുവിൽ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ ഒരു ഈ ഗ്ലോബിൽ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം അത് സൗത്ത് അമേരിക്കയിലും ഇന്ത്യയിലും കണ്ടേ, കാരണം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ കാലത്ത് ഈ അമേരിക്ക ഒന്നും കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. പക്ഷേ അതേപോലെ ഇവിടെയുള്ള ആൾക്കാർ ഡ്രോ ചെയ്ത അതേപോലത്തെ ചിത്രങ്ങൾ ആ ഭാഗത്തും കണ്ടതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് പണ്ട് കാലത്ത് ഗബാല ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പച്ചപ്പൊടിച്ച സ്ഥലങ്ങളും അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ഈ കടലിൽ കയറിയിട്ട് ഉപ്പുവെള്ളമൊക്കെ വന്നിട്ട് ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയി എന്നാണ് പറയുന്നത്. ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പം നിലവിലില്ല, പലതും നിലവിലില്ല. കുറച്ച് വോൾസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ഇപ്പോഴും ഇവിടെ പച്ചപ്പ് നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ മണ്ണ് സാൾട്ടി ആവുന്നത് ഉണ്ടാവുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഗാർഡനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. ഇത് മുൻപത്തെ കാലത്ത് ഇവർ കണ്ടെടുത്ത കല്ലുകളും അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് അവർ ജീവിച്ചത്, എങ്ങനെയാണ് അവരെ ഭക്ഷണം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവർ ഭക്ഷണം സൂക്ഷിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഹണ്ട് ചെയ്തത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അന്ന് അവർ ഉപയോഗിച്ച ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ മൂർച്ചയുള്ള കത്തിരി പകർ ഉപയോഗിക്കുന്ന കല്ലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ വേട്ടയാടിയിട്ട് ആൾക്കാരെ ഭക്ഷിക്കാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഗോബുസ്ഥാൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടത്. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്ന ആ ഒരു രീതിയൊക്കെ അവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടീഷൻ ചെയ്തതും പിന്നെ അവരുപയോഗിക്കുന്ന വീട് പോലുള്ള ഒരു കൂടാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല വളരെ ഇൻട്രാക്റ്റീവായ രീതിയിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ആ ഒരു ജനറേഷൻ എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, അവർ ജീവിച്ച രീതി, ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു മ്യൂസിയത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. Thank you.
നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ഗുഹകളിലെയും മലകളിലെയും അടുത്താണ്. അപ്പോൾ ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗുഹകളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. കാരണം നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗുഹൻ്റെ സ്റ്റൈലൊക്കെ കണ്ടുകഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തായ്വാഗം എന്ന് പറയുന്നൊരു തായ്വാരാണ്. ഇതിൻ്റെ തായ്വാരം ഒരു കടൽ ഭാഗമായിരുന്നു എന്നാണ് ഇവർ എന്നോട് ഗൈഡ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങളുണ്ടാവും, മൃഗങ്ങളുടെ ചിത്രങ്ങളും അവരെ വേട്ടയാടുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. Biggest one and the main one that they were using to scare the animals, because as you can see, we're right at the end of the cliff, so they would make rain, like storm noises, or it would be, they would be scared and the hunters would run from there. The animals would fall down and some of them would be down. നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് ഈ മഡ് വോൾക്കാനോ. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന വോൾക്കാനോ പോലെ അല്ല, തീൻ്റെതല്ല, ഇത് ചളിയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്തോ ഒരു കെമിക്കൽ ഇതുകൊണ്ട് മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചളി നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. കാരണം സ്കിന്നിന് അതിൻ്റെ സൾഫേറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കിന്നിൽ വരും, സ്കിന്നിന് നല്ലതാണെന്നുള്ളൊരു പറയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഒരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ചൊരു ഓഫ് റോഡ് പോലെ വരണം. അപ്പോൾ നമ്മൾ സാധാ വന്ന കാറിലല്ല വന്നത്, അവിടെ ഒരു വയലിൽ വന്നിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ് വന്നത്. മഡ് വോൾക്കാനോയുടെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ബാക്കുവിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത്. തിരിച്ചു വരുന്ന വഴിയിൽ ബിബി ഹെയ്ബാത് മോസ്ക് എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്. അപ്പോൾ ഇതൊരു 13-ാം നൂറ്റാണ്ടിലുള്ള ഒരു മോസ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനോടിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നന്ദി.